ദൈവമേ ഇന്നൊന്നും ഒഡീഷയിൽ എന്നെ വിജയിപ്പിച്ച് തിരക്കുള്ളൊരു സിനിമ നന്നാക്കി എന്നെ മാറ്റണേ. അധിക ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. സിനിമയിൽ ഒരു നായകനായിട്ട് തുടക്കം കുറിക്കണം, ഇല്ലെങ്കിൽ തെണ്ടികളിലേക്ക് അടിമയായിട്ട് കിടക്കേണ്ടി വരും. ചുണ്ടൊക്കെ ചാള വർത്ത പോലിരിക്കണം. സഹനടനായാലും മതി. ഒരു രാജകം പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഉമ്മാരെ പോലെ സുഖിക്കായിരുന്നു. മറേ ബ്രോണി എനിക്ക് ചായ. ഓ എടാ വായെങ്കിലും കഴിഞ്ഞിട്ട് കുടിക്കടാ ബ്രോണി. എടാ ഇത് ഇങ്ങനെ കുടിക്കണം റിച്ച് സ്റ്റൈല്. എടാ നിന്നോട് ഞാൻ കാപ്പി ഉണ്ടാക്കാനല്ലടാ പറഞ്ഞേ. ഈ ഫ്ലാറ്റിന് ഇതെന്ത് പറ്റി? ഒരിടത്തെ ചായ ഒരിടത്തെ കാപ്പി. നീയൊക്കെ പറയണ പോലെ ഉണ്ടാക്കി തരാനായിട്ട് ഞാൻ നിന്റെ ഒന്നും വേലക്കാരനല്ല. കൊറേ നാളായല്ലേ ഞങ്ങളുടെ ഹോസിനെ വിടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങള് പറയുന്നതൊക്കെ എടാ നീയൊക്കെ ഒരു വേലക്കാരനെ വെച്ചാലുണ്ടല്ല, മാസം 6000 രൂപ എണ്ണി കൊടുക്കണം. എനിക്കാകുമ്പോ അത് കുറച്ച് 2000 രൂപയ്ക്ക് ഓണത്തിന് ബോണസ് ആയിട്ട് ഇങ്ങനെ തന്നാ മതി. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂട്ടാ. എന്താടി നിനക്കൊക്കെ നാണോണ്ടാ? ഇത്രയും പ്രായമായി ഒരു ചായ കുടിച്ചുവിടുന്ന നിന്നെ കെട്ടിച്ചുവിട്ടി എങ്ങനെ ജീവിക്കുന്ന പറയണ. ആണുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കടമയൊന്നുമല്ല. സ്ത്രീയെ പുരുഷന്റെ അടിമയൊന്നുമല്ല, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ്. അങ്ങനെ ആണുങ്ങൾ തലക്കുന്ന കുടികട്ടെ പെണ്ണുങ്ങൾ വിചാരിക്കണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ സമ്മതിച്ചില്ല. പെണ്ണെങ്ങനെ കീഴിൽ തന്നെ നിന്നാ മതി. എന്റെ കാഴ്ചപ്പാടിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഒരു സാധനം മാത്രമേ കൂടുതലുള്ളൂ. എന്ത്? മീശ. തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആണുങ്ങളെ കീഴടക്കിയ എല്ലാ മേഖലകളും ഞങ്ങൾ പെണ്ണുങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. നിന്നെ പ്രസവിച്ചു നിന്റെ അമ്മയല്ലേ, അമ്മ സ്ത്രീയല്ലേ, വിത്തൗട്ട് വുമൺ എന്നല്ലേ കേട്ടിട്ടില്ലേ? പക്ഷെ ഞങ്ങൾ ഇത്ര ആണുങ്ങളില്ല, നീയൊക്കെ ദിവ്യഗർഭം ധരിച്ചാണ് കേട്ടാ. അത് ശരിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തെങ്കിലും സ്ത്രീ ആയിട്ടുണ്ടായി? നാളെ ഒക്കെ സ്ത്രീ ആവില്ലെന്നുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തായാലും കുറവ്. നീയൊക്കെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇതെന്താണത്? കന്നരപ്പടി ഷാപ്പ ഉറപ്പൊക്കെ ആൾക്കാര് താമസിക്കുന്നതാണ്. അപ്പറാണെങ്കില് കൈ കണ്ടത് തള്ളേ തന്നിട്ട് നിങ്ങളുടെ ഈ ഒറ്റപ്പാടും വേളൊക്കെ കേട്ട് സാബു ചേട്ടാ, ഞങ്ങള് പറയായിരുന്നു ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണെന്ന്. ചേട്ടാ, ഈ ആണുങ്ങളുള്ള മേഖലയിലേക്കാ പെണ്ണുങ്ങളുണ്ടെന്ന് പറയുമ്പോ അത് നമ്മ ആണുങ്ങൾക്ക് എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു 500 രൂപ വായ്പോയിക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ തന്നെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളെക്കാളും ആണുങ്ങൾക്കാണ് മുൻഗണന. എന്താ കാര്യം? അത് പറ ബീവറേജ് ക്യൂവിൽ ഇന്ന് വരെ ഞാനൊരു പെണ്ണും ക്യൂ കട ഞാൻ കണ്ടിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലേബർ റൂമിൽ ഒരാളും പ്രസവിച്ചെടുക്കുന്നത് എന്റെ ഓർമ്മയിലില്ല. നിങ്ങളുടെ ഇപ്പൊ പ്രശ്നം ആണാണോ പെണ്ണാണോ വരുന്നുള്ളതല്ലേ. അതിലൊന്നും ഞാൻ തരാം. നിങ്ങളെനിക്ക് 500 രൂപ വായ്പ വരും. മിഥുനെ, നിനക്ക് അമ്മേനെയാണോ അച്ഛനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് അച്ഛനെയും അമ്മേനെയും തുല്യമായിട്ട് ഇഷ്ടമാണ്. ആണോ? കനക, നിനക്കോ? എനിക്കും അച്ഛനും അമ്മേനും ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ. ഈ അച്ഛനും അമ്മ ആണും പെണ്ണും അല്ലേ, അവര് നിങ്ങൾക്ക് തുല്യരല്ലേ. അതുകൊണ്ട് ഈ ലോകത്ത് ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണ്. ഇപ്പൊ ഡൗട്ടൊക്കെ തീർന്നില്ലേ? 500 രൂപ എനിക്കൊരു പൈൻ്റ് അടിക്കാനുള്ളതാണ്.